നമസ്കാരം. ഉത്സവ പറമ്പിൽ വെച്ച് ഒരു കൊച്ചുകുട്ടി ബലൂൺകാരനോട് ചോദിച്ചു, അതെന്താ ആ നീല ബലൂൺ മാത്രം മുകളിൽ ഉയരത്തിൽ പറക്കുന്നു, മറ്റു ബലൂണുകളൊക്കെ താഴെ പറക്കുന്നു? ബലൂൺകാരൻ കുട്ടിയോട് മറുപടി പറഞ്ഞു, ആ ബലൂണിൻ്റെ നിറമോ ഭംഗിയോ വലിപ്പമോ അല്ല അതിനെ ഉയർത്തുന്നത്, അതിനുള്ളിലെ വായുവിൻ്റെ പ്രത്യേകതയാണ്. അതിലെന്താ നിറച്ചതെന്ന് നിനക്കറിയാമോ? മറ്റൊന്നുമല്ല, ഹൈഡ്രജനാണ്. ഒരു വലിയ പാഠം അത് നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരിൽ സ്നേഹത്തിൻ്റെ വായു നിറയുമ്പോഴാണ് ജീവിതം ഏറെ ശ്രേഷ്ഠകരവും കുലീനവുമായി മാറുന്നത്. മനുഷ്യനിൽ സ്നേഹത്തിൻ്റെ കാറ്റ് നിറയ്ക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് മതങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. അപ്പോഴാണ് ക്രിയാത്മകമായ ഒരു ജീവിതം പ്രപഞ്ചത്തിൽ ഉടലെടുക്കുന്നത്. നയീൻ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ കേകമകനായിരുന്നു. അവളുടെ ആശ്രയവും അവളുടെ കരുതലും പ്രതീക്ഷയും. ഒരു ദിവസം പെട്ടെന്നവൻ മരിച്ചുപോയി. അവനെ അടക്കുവാനായി സെമിത്തേരിയിലേക്ക് വിലാപയാത്ര പോകുമ്പോൾ ശവമഞ്ചത്തോട് ചേർന്ന് നടക്കുന്ന അവളുടെ ഹൃദയം പൊട്ടുകയായിരുന്നു. കണ്ണുകളിൽ നിന്ന് അരുവി പോലെ കണ്ണുനീർത്തുള്ളി ഒഴുകുന്നുണ്ട്. പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ല. ദൂരെ നിൽക്കുന്ന യേശുക്രിസ്തു അവളുടെ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും ആഴമെന്താണെന്ന് തിരിച്ചറിഞ്ഞു. പതുക്കെ ക്രിസ്തു നടന്നു ശവമഞ്ചത്തിനടുത്തേക്ക്. ദുഃഖം മനസ്സിലാക്കിയ ക്രിസ്തു അവളോട് പറഞ്ഞു, നീ കരയണ്ട, മരിച്ചുപോയ അവളുടെ മകനെ ഉയർപ്പിച്ച് അവളോട് ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരു വലിയ പാഠം ലോകത്തെ ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ആവശ്യക്കാരൻ്റെ മുമ്പിൽ മിഴി തുറക്കുന്നതാണ് മതം. ആവശ്യക്കാരൻ്റെ മുമ്പിൽ മിഴി തുറക്കുന്നതാണ് മതം. അവിടെ ഒഴുകിയത് സ്നേഹമാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മനുഷ്യനെ പറ്റി പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ അവൻ്റെ പരിമിതിയെ ബുദ്ധി കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളാൽ അതിജീവിക്കുകയാണ്. ആനയുടെ ശക്തി മനുഷ്യനില്ല, സിംഹത്തിൻ്റെ കരുത്തുമില്ല, ചീറ്റയുടെ വേഗവുമില്ല. എന്നാൽ ബുദ്ധിയും ബുദ്ധി കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും കൊണ്ട് മനുഷ്യൻ അവൻ്റെ പരിമിതികളെ അതിജീവിക്കുന്നു. ജീവിതം സുഗമമാക്കാനുള്ളതാണ് ഉപകരണങ്ങൾ, പക്ഷേ ചുറ്റുവട്ടങ്ങളെയും മനുഷ്യനെയുമാണ് സ്നേഹിക്കേണ്ടത്. പുതിയ കാലത്ത് ഉപകരണങ്ങളെ ഉപയോഗിക്കേണ്ടവൻ ഉപകരണങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. മനുഷ്യനെയും സഹജീവികളെയും സ്നേഹിക്കേണ്ടവൻ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് പുതിയ കാലത്തിൻ്റെ വലിയ അപജയം. സ്റ്റീവ് ജോബ്സ് നമുക്കറിയാം, ആപ്പിൾ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. 1955 ഫെബ്രുവരി മാസം 24 ജനിച്ച് 2011 ഒക്ടോബർ മാസം 5 പൊലിഞ്ഞുപോയ ഒരു കർമ്മകാന്ഡത്തിൻ്റെ ഉടമ. 56 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് സാർത്ഥകമായ പല തലങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി. പാൻക്രിയാസ് ക്യാൻസർ ബാധിച്ച് മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയ ചില പാഠങ്ങൾ നമുക്കും മറക്കുവാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ വലിപ്പമോ അതിൻ്റെ ചെറുപ്പമോ അല്ല, കർമ്മകാന്ഡം സ്നേഹം കൊണ്ട് നിറയണമെന്ന് അദ്ദേഹം ലോകത്തെ അവസാന ചിന്തകളിലൂടെ പഠിപ്പിച്ചു. ഉപകരണങ്ങളുടെ മൂല്യങ്ങളല്ല ജീവിതത്തിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത്. 350 രൂപയുടെ വാച്ചും 350,000 രൂപയുടെ വാച്ചും ഒരേ സമയമാണ് നമ്മളെ കാണിക്കുന്നത്. ഒരേ വലിപ്പമുള്ള 100 രൂപയുടെ പേഴ്സും 10,000 രൂപയുടെ പേഴ്സും രണ്ടിനും ഉൾക്കൊള്ളാനുള്ള സ്ഥലം ഒന്നു തന്നെയാണ്. ചെറിയ കാറിപ്പോയാലും വലിയ കാറിപ്പോയാലും റോഡും ഡെസ്റ്റിനേഷനും ഒന്നു തന്നെയാണ്. ചെറിയ വീടിൽ ആള് കൂടിയാൽ സൗകര്യങ്ങൾ കുറയുമെങ്കിലും അതിനുള്ളിൽ ഒരു ജീവിതമുണ്ട്. വലിയ വീട്ടിൽ സൗകര്യങ്ങൾ കൂടുതലാണ് നീ ഒറ്റയ്ക്കാണെങ്കിൽ അത് ഏകാന്തതയുടെ തുരുത്തായി മാറും. ഉപകരണങ്ങളുടെ ശ്രേഷ്ഠതയല്ല, അത് ഉപയോഗിക്കുന്നവൻ്റെ മനസ്സിലെ സ്നേഹമാണ് അതിൻ്റെ മൂല്യവും മാറ്റും വർദ്ധിപ്പിക്കുന്നത്. സ്നേഹം ഒരു മനുഷ്യനെ ഭാരമില്ലാത്തവനാക്കി തീർക്കുന്നു, ആ നീല ബലൂണ് പോലെ. അതുകൊണ്ടാണല്ലോ സെയിന്റ് പോൾ പറയുന്നത്, സ്നേഹം അത് നിഗളിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അത് പൊറുക്കുന്നു, മറക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഭാരം കുറയുന്നു, അവൻ നീല ബലൂണ് പോലെ.
ഹൈഡ്രജൻ നിറച്ച ബലൂണ് പോലെ സ്നേഹം നിറച്ച മനുഷ്യരായി നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കഴിയുന്നു. ഒരു ദിവസം ഒരിക്കലെങ്കിലും ആവശ്യക്കാരൻ്റെ മുമ്പിൽ മിഴി തുറക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൻ്റെ സാർത്ഥകത എന്ന് പറയുന്നത്. ക്രിസ്തു പഠിപ്പിച്ചത് അതാണ്. നയീൻ പട്ടണത്തിലെ വിധവയുടെ മുമ്പിൽ അവൻ മിഴി തുറക്കുമ്പോൾ ലോകത്തെ ഒരു വലിയ പാഠമാണ് പഠിപ്പിച്ചത്. ഒരു ആവശ്യക്കാരൻ്റെ മുമ്പിൽ മിഴി തുറക്കുമെന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ഒരു നോട്ടം, ഒരു സ്പർശം, ഒരു കരുതൽ, ഒരു ചേർത്ത് നിർത്തൽ, പ്രേരണ, പ്രചോദനം, ഇതൊക്കെ മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ കഴിയുന്ന സുന്ദരമായ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് മതം ആവശ്യക്കാരൻ്റെ മുമ്പിൽ മിഴി തുറക്കലാണെങ്കിൽ ഓരോ മതവിശ്വാസിയും ദിവസം ഒരിക്കലെങ്കിലും ആവശ്യമുള്ള ഒരുത്തൻ്റെ മുമ്പിൽ ഒന്ന് മിഴി തുറക്കാൻ പരിശ്രമിച്ചാൽ ഈ ലോകവും ജീവിതവും നന്മയായി മാറും. കാറ്റു നിറച്ചോ നമ്മൾ കാറ്റു പോകുന്നതിന് മുമ്പ് സ്നേഹത്തിൻ്റെ കാറ്റു നിറച്ചാൽ ഉയരങ്ങളിലേക്ക് നമുക്ക് താണ്ടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നൈമിഷകനായ മനുഷ്യ നമ്മുടെ കാറ്റ് തീരുന്നതിന് മുമ്പ് സ്നേഹത്തിൻ്റെ കാറ്റു നിറയ്ക്കാൻ മറക്കരുത്. 1 കൊരിന്ത്യർ 16:14, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ.